ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ ക്രിസ്മസ് സീരീസ് ക്രാഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ കംഫർട്ടിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗ്ലാസ് ബോട്ടിലാണെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. ഇനാമൽ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇനി ഇൻസ്റ്റയും എഫ്ബിയും ഇല്ലാത്ത ഒരു വിഷമിക്കേണ്ട, മെയിൽ ഐ ഡിയും കൂടെ തരുന്നുണ്ട്. ഓർക്കുക, ട്രൈഡ് പിക്സ് ചെയ്യാൻ പയ്യെ ഇടുള്ളൂ, ആരും ധൃതി വെക്കരുതേ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇനാമൽ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. ബ്ലൂ കളർ ഇനാമൽ പെയിൻറ്റാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആക്രിലിക് പെയിൻറ്റാണ് ഇതിൽ എടുക്കുക, ഒരു കുഴപ്പമില്ല. ഇനാമൽ പെയിൻറ്റ് ആണെങ്കിൽ അത്യാവശ്യം ഒരു കോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കവറേജ് കിട്ടും. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഉണങ്ങാനായിട്ട് അധികം സമയവും എടുത്തില്ല. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഉണങ്ങിയും കിട്ടി കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു കോട്ടൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരേ അളവ് കേട്ടോ, ഗ്ലൂവും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മിക്സ്ചർ നമ്മുടെ ബോട്ടിലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ബ്ലൂ കളർ ഗ്ലിറ്റർ പൗഡർ തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബോട്ടിലിൽ ഏത് കളറാണോ കൊടുത്തേക്കുന്നത് ആ കളർ തന്നെ ഗ്ലിറ്റർ പൗഡർ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാണാനായിട്ട്. കോൺട്രാസ്റ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു പക്ഷേ സെയിം കളറായിരിക്കും നന്നാവുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിലിൽ നോക്കുമ്പോൾ ഒരു ടെക്സ്ചർ അവിടെ കൊടുത്തത് ഒരു ഫീല് വരികയും ചെയ്യും. ബോട്ടിൽ വല്ലാണ്ട് അങ്ങ് പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. ഗ്ലിറ്റർ പൗഡർ ഇടുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അതായത് ബോട്ടിൽ നിറച്ചു വിടുമൊന്നും വേണ്ട, അവിടെ ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, അവിടെ ഇവിടെ ആ ഒരു ഗ്ലിറ്റർ പൗഡറിൻ്റെ ആ ഒരു ഷൈനിങ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഗാലക്സി ലുക്കാണ്. ഇതിപ്പോൾ തന്നെ നല്ലൊരു വേസിൻ്റെ ലുക്കാണ്. വേണേൽ നമുക്കിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ബേക്കിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം, സെറാമിക് പ്ലേറ്റ് എടുക്കാം. ഇത് ബേക്കിംഗ് പേപ്പർ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് ആ പേപ്പറിൽ ഇതുപോലെ മാർക്കർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോസ് ചെയ്തത് ഇതുപോലെ ഒരു 5-6 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്നോ ഫ്ലേക്സ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സ്കെൽട്ടണിൽ നിന്ന് ബ്രാഞ്ചസ് വരച്ച് കൊടുക്കാൻ പോകുന്നത് സ്നോ ഫ്ലേക്സിൻ്റെ. എല്ലാവർക്കും അറിയാമല്ലോ സ്നോ ഫ്ലേക്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ അത് വരച്ചു കൊടുക്കുകയാണ്. ഇത് വരച്ചു കൊടുക്കണമെന്ന് ഒരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു സ്നോ ഫ്ലേക്സിൻ്റെ പാറ്റേൺ അറിയാമെങ്കിൽ പിന്നെ വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഒരു സ്നോ ഫ്ലേക്സ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പല സൈസിൽ കുറച്ച് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ എണ്ണയില്ലേ, ആ ഒരു എണ്ണ കുറച്ച് ടിഷ്യൂവിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്നോ ഫ്ലേക്സ് വരച്ച് വെച്ചേക്കണതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ക്രീം എന്തെങ്കിലും ആണെങ്കിലും എടുക്കാം. എണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, എണ്ണ ഇല്ലാത്ത വീടില്ലല്ലോ അല്ലേ. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം, ഗ്ലൂഗൺ. ഗ്ലൂഗൺ ഇപ്പോൾ ഇതാ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ആ ഒരു പാറ്റേണിൻ്റെ മേലേക്ക് ഗ്ലൂഗണ് വെച്ചിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓർക്കുക, ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ആ ഒരു സ്കെൽട്ടൺ പാർട്ടായിരിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ബ്രാഞ്ചസിലോട്ട് പോയാൽ മതി. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഗ്ലൂ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ഒരുപാട് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുഞ്ഞ് ലൈൻസ് കിട്ടുകയില്ല, വല്ലാണ്ടങ്ങ് ഗ്ലൂ വരും, അത് കാണാൻ അത്ര നന്നാവില്ല. അപ്പോൾ അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ആദ്യം സ്കെൽട്ടൺ കൊടുക്കുക, എന്നിട്ട് മാത്രം ബ്രാഞ്ചസിലോട്ട് പോകുക. ഇതിപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും, കാരണം നമ്മളിവിടെ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും നമ്മുടെ പൊട്ടണ പ്ലേറ്റിലാണെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്നോ ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ നമുക്ക് സ്നോ ഫ്ലേക്സ് മാത്രമല്ല, നമുക്ക് ഏത് പാറ്റേൺ ആണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഗ്ലൂഗണ് വെച്ചിട്ട് ചെയ്യാം. ഇത് ഗ്ലൂഗണ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്സ് തന്നെയാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നില്ലേ, ഗ്ലൂഗണ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാവുന്ന അതിലൊന്നാണ് കേട്ടോ അതായത്. അപ്പോൾ ദാ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു ചെറുതായിട്ടൊന്ന് ലൈൻസ്, 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിലിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വരച്ചു കൊടുത്ത ലൈൻസിനൊന്ന് ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെ. ഇനിയിപ്പോൾ ഞാൻ അതിനകത്ത് നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകണം. ഒന്നുമില്ല, ചുമ്മാ സിക്സാക് ആയിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാൻ പോവാണേ. പാരലലായിട്ട് കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലിൽ ഇത് അടർത്തി എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലേസിൻ്റെ ഒക്കെ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ക്രോസ് ചെയ്തും ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലൂഗണ് വെച്ചിട്ട് കളിക്കുമ്പോൾ കൈയെല്ലാം സൂക്ഷിക്കുക കേട്ടോ. കയ്യിൽ ഗ്ലൂ വീണ് കഴിഞ്ഞാൽ അറിയാൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൊള്ളും. അതുകൊണ്ട് കുട്ടികളൊക്കെ ഗ്ലൂഗണ് വെച്ചിട്ട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങണം. നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിത് പയ്യെ അടർത്തിയെടുക്കാം. അതായത് ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ക്രിസ് ക്രോസ് പോലെ ഒരു ലേസിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ചെയ്ത എല്ലാ സ്നോ ഫ്ലേക്സിനെയും ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ കുഷ്യൻ്റെ മേലെ വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ആകുമ്പം ഡാർക്ക് കളറിൻ്റെ മേലെ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നാവുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു 3-4 സ്നോ ഫ്ലേക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗ്ലൂ ഗണ്ണല്ലേ നമ്മൾ യൂസ് ചെയ്തത്, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചെറിയ ചെറിയ നാരൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്ലൂ കുറച്ച് എക്സസ് ആയിട്ടൊക്കെ കിടപ്പുണ്ടാവും. അതെല്ലാം നമുക്കൊരു സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ നാരെല്ലാം പിച്ചി പറിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, നമ്മുടെ സ്നോ ഫ്ലേക്സ് പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്നോ ഫ്ലേക്സ് അങ്ങനെ പിച്ചി പറിച്ചപ്പോഴത്തേക്കും കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ അങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ ധൃതി വെക്കേണ്ട, പയ്യെ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്നോ ഫ്ലേക്സിനെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് സിൽവർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാട്ടോ. പിന്നെ സ്നോ ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു സിൽവർ കളർ ആണല്ലോ. അപ്പോൾ അത് ഇത്രയും സ്നോ ഫ്ലേക്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഒക്കെ ചെയ്തതൊന്നും അത്ര ഒന്നും നന്നായൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു സ്നോ ഫ്ലേക്സ് ആക്കി വെക്കാനൊന്നും കൊള്ളൂല. അതുപോലെ നമ്മുടെ ലേസും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്നോ ഫ്ലേക്സിൽ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഷൈനിങ് കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ഒരു സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ സ്നോ ഫ്ലേക്സിന് കുറച്ചൊരു ചെറിയൊരു ഷൈനിങ്ങും കുറച്ചും കൂടി ഒരു ഗുമ്മും വന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോട്ടിലേക്ക് ഇതെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബോട്ടിലാണെന്നൊന്നും പറയില്ല, ഒരു വേസിൻ്റെ ഒരു ലുക്ക് വന്നു അല്ലേ ആ ഒരു ഷൈനിങ് ഒക്കെ വന്നപ്പോഴത്തേക്കും. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം ഗ്ലൂ ഗണ്ണിൻ്റെ ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂ ഗണ്ണ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഗ്ലൂ ഗണ്ണിന് നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന സാധനം എല്ലാം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ചാൻസ് നല്ല മെൽറ്റ് ആവും. അപ്പോൾ ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത് കേട്ടോ, അത് മാത്രമേ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച ഒരു സ്നോ ഫ്ലേക്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ മിഡിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞു. ഇനി നെക്ക് പോർഷനിലും ഞാൻ നേരത്തെ ചെയ്തെടുത്ത ആ ഒരു ലേസ് പോലത്തെ സംഭവം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ അത്യാവശ്യം ലുക്കുണ്ട്, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഓവറായിട്ട് പോലെ ഒരു ഫീൽ വന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല, എനിക്കെന്തോ ഇത് ഓവറായതുപോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അടിഭാഗത്തെ ആ ഒരു ലേസ് പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ അത് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും അവിടെ അടിച്ച പെയിൻറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഇളകി പോന്നു. മൊത്തത്തിലൊരു ദേഷ്യമായി, മൊത്തത്തിൽ ആകപ്പാണി കിട്ടിയ ഒരവസ്ഥയായി. ഞാൻ ഓർത്ത് മൊത്തത്തിൽ ചീറ്റിപ്പോയെന്ന്. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഒട്ടിച്ച സംഭവങ്ങളെല്ലാം പിച്ചി പറിച്ചെടുത്തു. പെയിൻറ്റൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ വീണ്ടും അതിന്മേൽ പണിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു 7-Up ബോട്ടിലെടുത്തു, ഗ്ലാസ് ബോട്ടിൽ. അതിലും സെയിം നമ്മുടെ ബ്ലൂ കളറ് ഇനാമൽ പെയിൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ അടിയിൽ കൊടുത്ത ആ ഒരു ലേസ് പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വിത്ത് ഒന്ന് കുറച്ചു കേട്ടോ. വിത്ത് കുറച്ചിട്ട് ഒട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല. പിന്നെ ഇതൊരു കുഞ്ഞു ബോട്ടിലും കൂടെയല്ലേ, ഒരുപാട് വീതിയിലിരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ ആ ഒരു ലേസ് പോർഷൻ കൊടുത്തു. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിഡിൽ നമ്മുടെ സ്നോ ഫ്ലേക്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എനിക്ക് ബോട്ടിൽ മാറ്റിയപ്പോഴാണ് കുറച്ചും കൂടി ഒരു രസമായിട്ട് തോന്നിയത്. ആർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തു, എനിക്ക് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതായത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നമുക്കൊരു ഗുമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്നോ ഫ്ലേക്സിൻ്റെ ബ്രാഞ്ചസിലെല്ലാം അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ എത്തിയിട്ടുണ്ട് സംഭവം. കാണാനായിട്ട് അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് അല്ലല്ലോ നമ്മുടെ സ്റ്റോൺസ് എല്ലാം വെച്ച് കൊടുത്തു. പിന്നെ മിഡിലിൽ ഞാൻ കുറച്ചും കൂടി ഒരു വലിയൊരു സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ അതാ സ്നോ ഫ്ലേക്സിനെ മാത്രം കാണുമ്പോൾ നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ നെക്കിലും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ലേസില്ലേ അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കനം കുറച്ച്, അതായത് വീതി കുറച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. കുഞ്ഞു ബോട്ടിലല്ലേ, അപ്പോൾ ഒരുപാട് വീതി അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ബോട്ടിലിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലിറ്റർ പൗഡറും കൂടെ ഒന്ന് വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ സ്നോ ഫ്ലേക്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് അകത്ത് മിന്നണ ലൈറ്റൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകാവുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി ഇൻഷാല്ലാ തേഴ്സ്ഡേ കാണാം, ഇന്ത്യൻ ടൈം 5 PM, അതുപോലെ 8:00 PM 3:30. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ. ബൈ ബൈ.